July 9 തിരുസഭയിൽ വിശുദ്ധ വേറോണിക്ക ജൂലിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വേറോണിക്ക ജൂലിയാനി ഇറ്റലിയിൽ മെർക്കാറ്റിലോ എന്ന പ്രദേശത്ത് ജനിച്ചു. ബാലി മുതൽക്കേ ദരിദ്രരോട് അവൾ വളരെ പ്രതിപത്തി കാണിച്ചിരുന്നു. 11 വയസ്സ് മുതൽ ദൈവമാതാവിനോട് നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവത്തോടും പ്രത്യേക ഭക്തി അഭ്യസിച്ചിരുന്നു. പിതാവ് വിവാഹകാര്യം അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എതിർപ്പ് പ്രകാശിപ്പിച്ചു എന്ന് മാത്രമല്ല, രോഗിയായി മാറാനും തുടങ്ങി. പിതാവ് ഉടനെ കന്യാസ്ത്രീയാകാൻ അവൾക്ക് അനുവാദം നൽകി. ചിത്താതിസ്തല്ലായിലുള്ള കാരമഠത്തിൽ അവൾ ചേർന്നു. പീഡാനുഭവത്തോടുള്ള ഭക്തി പ്രകർഷത്താൽ അവൾ വേറോണിക്ക എന്ന നാമം സ്വീകരിച്ചു. സ്വീകരണ ദിനം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് മഠാധിപയോട് രഹസ്യമായി പറഞ്ഞു, ഈ മകളെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്മത്തിന് ഏൽപ്പിക്കുന്നു, അവൾ ഒരിക്കൽ ഒരു മഹാവിശുദ്ധയാകും. ക്ലാരസഭയിലെ തപോ നിയമങ്ങളെല്ലാം അക്ഷരം പ്രതി വേറോണിക്ക അനുസരിച്ച് പോന്നു. സ്വന്തമായി ചിലത് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കർത്താവ് കുരിശു വഹിക്കുന്ന ഒരു കാഴ്ചയുണ്ടായെന്നും ഹൃദയത്തിൽ ഒരു കുരിശു പതിച്ചു കിടന്നുവെന്നും പറയുന്നു. 1694 പഞ്ചക്ഷതങ്ങളും നമ്മുടെ കർത്താവിന്റെ മുൾമുടിയുടെ മുറിവുകളും അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് അതിസ്വാഭാവികമാണോ എന്നറിയാൻ മുറിവുകൾ മാറ്റാൻ ചികിത്സിച്ചു നോക്കി. ഫലമൊന്നും ഉണ്ടായില്ല. 67 വയസ്സുള്ളപ്പോൾ 1827 July 9 വേറോണിക്ക ദിവംഗതയായി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37-42. ദൈവത്തിന് യോഗ്യമായ കാര്യം രീതി എന്തെന്ന് ഈശോ പഠിപ്പിക്കുന്നു. അത് ആരെയെങ്കാൾ കൂടുതലായി അവിടുത്തെ സ്നേഹിക്കുക എന്നതാണ്. എല്ലാറ്റിലും എല്ലാവരിലും ഉപരിയായി സ്ഥാനം കൊടുക്കുക എന്നതുമാണ് സ്നേഹം. അത് എന്നിൽ നിന്നും ദൈവം തിരികെ ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അവിടുന്ന് എന്നെ അത്രമേൽ സ്നേഹിക്കുന്നു. പത്രോസ് ലീഹായോട് ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്? അത് 3 പ്രാവശ്യം. ഞാൻ ദൈവത്തെ സ്നേഹിക്കാറുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി മുതൽ അവിടുത്തെ കൂടുതലായി സ്നേഹിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.